നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 മാർച്ച് മാസം 11 തിങ്കളാഴ്ച ദിവസം. ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5 അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, റേഷൻ കടകൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രമുള്ള പോസ്റ്റർ പതിച്ചില്ല എങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് കടയുടമകൾക്ക് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ലഭിച്ചതായി റിപ്പോർട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിൻ്റെയും ചിത്രങ്ങളുള്ള പുതിയ പോസ്റ്റർ പതിക്കാൻ റേഷൻ കട ഉടമകൾ വിസമ്മതിച്ചതോടെയാണ് താലൂക്ക് സപ്ലൈ ഓഫീസറും റേഷനിംഗ് ഇൻസ്പെക്ടർമാർ വഴി വാക്കാൽ മുന്നറിയിപ്പ് നൽകിയെന്നുള്ള വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത് രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, കേന്ദ്ര സർക്കാർ വായ്പ നിഷേധിച്ചതിൻ്റെ പേരിൽ സുപ്രീം കോടതിയിലുള്ള കേസിനായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിനായി ഇതുവരെ സർക്കാർ ചിലവഴിച്ചത് 75 ലക്ഷം രൂപ. തുക അനുവദിച്ച് സർക്കാർ ഉത്തരവും ഇറക്കി കഴിഞ്ഞു. ജനുവരി 12 25 കോടതിയിൽ ഹാജരായതിനും സെപ്റ്റംബർ 23 മുതൽ 2024 ജനുവരി 23 വരെ നടന്ന കേസുമായി ബന്ധപ്പെട്ട 6 കോൺഫറൻസുകൾ, 2023 ഒക്ടോബർ 9 നിയമോപദേശം എന്നിവയ്ക്കുള്ള ഫീസായാണ് 75 ലക്ഷം രൂപ കപിൽ സിബലിന് കൈമാറിയിരിക്കുന്നത്. ഇനി മൂന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാന സർക്കാർ കെയർ റൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരിയുടെ വില പ്രഖ്യാപിച്ചു. സപ്ലൈകോ സബ്സിഡിയായി റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകിയിരുന്ന അരിയുടെ ഭാഗമായാണ് കെയർ റൈസ് എന്ന പേരിൽ ബ്രാൻഡ് അരി വിപണിയിലെത്തിക്കുന്നത്. 10 സബ്സിഡി അരി തുടർന്നും ലഭിക്കും. ശബരി കെയർ റൈസ് പ്രതിമാസം 5 വിതരണം ചെയ്യുന്നത്. തിരുവനന്തപുരം മേഖലയിൽ ജയ അരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ട അരിയും പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ കുറുവ അരിയും വിതരണം ചെയ്യും. ശബരി കെയർ റൈസ് സഞ്ചിയിലാണ് വിതരണം ചെയ്യുക. ശബരി കെയർ റൈസ് അഥവാ ജയ അരി കിലോയ്ക്ക് 29 രൂപ നിരക്കിലാണ് നൽകുക. ശബരി കെയർ റൈസ് അഥവാ കുറുവ 30 രൂപയ്ക്കാണ് ലഭിക്കുക. ശബരി കെയർ റൈസ് മട്ട 30 രൂപ എന്നിങ്ങനെയാണ് വില നിലവാരം. 12 മുതൽ വിതരണം ആരംഭിക്കും. സപ്ലൈകോ സബ്സിഡിയായി റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകി വരുന്ന അരിയുടെ ഭാഗമായാണ് കെയർ റൈസ് വിപണിയിൽ എത്തിക്കുന്നത്. റേഷൻ കാർഡ് 1 മാസം തോറും 5 അരി വീതം ലഭ്യമാകും. ഇനി നാലാമത്തെ അറിയിപ്പ്, ഇരുചക്ര വാഹനങ്ങളിൽ ഡ്രൈവർക്കൊപ്പം ഒരാളെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. ലൈസൻസ് അടക്കം റദ്ദ് ചെയ്യും. മുന്നറിയിപ്പുമായി വീണ്ടും MVD. ഇരുചക്ര വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന ബിരുദന്മാർ ഏറെയാണ്. മോഡിഫിക്കേഷൻ നടത്തിയും മറ്റു വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിന് പുറമെ ട്രിപ്പിൾ റൈഡിംഗ് സർക്കസും നിത്യ കാഴ്ചകളായി മാറിയിട്ടുണ്ട്. ഇപ്പോഴിതാ ട്രിപ്പിൾ റൈഡർമാർക്ക് വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ് MVD. പൊതുജനങ്ങളെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എത്രയും വേഗം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നിലവിൽ 13,600 കോടി രൂപ വായ്പയെടുക്കാൻ കേന്ദ്ര അനുമതി ലഭിച്ചു കഴിഞ്ഞു. 3 പെൻഷൻ കുടിശ്ശികയാണ് സർക്കാർ വിതരണം ചെയ്യാനായി ശ്രമിക്കുന്നത്. 2 ക്ഷേമ പെൻഷൻ ഉറപ്പായും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാകും. ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടിയന്തരമായി നൽകണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിച്ച് ഇടത് മുന്നണി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപായി തന്നെ 3 കുടിശ്ശികയെങ്കിലും നൽകണം എന്നുള്ളതാണ് നിർദ്ദേശം. കൂടാതെ സിവിൽ സപ്ലൈസ് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കാൻ ശ്രദ്ധിക്കണം. ഇതിനായി എത്ര തുക ചിലവഴിക്കേണ്ടി വന്നാലും സർക്കാർ സത്വര നടപടി കൈക്കൊള്ളണമെന്നും ഈ നിർദ്ദേശമുണ്ട്. പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനി.